വെൽക്കം ബാക്ക് ടു തസ്സൂസ് വ്ലോഗ്. ഇന്ന് നമ്മൾക്ക് വെരി ഈസിയും അതുപോലെ ടേസ്റ്റിയുമായ ക്യാരറ്റ് ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്യാരറ്റ് ഹൽവ നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെയും ഗുലാബ് ജാമിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്കിത് ചൂടോടെ കൂടിയും ഉപയോഗിക്കാവുന്നതാണ്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ക്യാരറ്റ് നമുക്ക് ഒന്ന് പീൽ ചെയ്തെടുക്കണം. എപ്പോഴും തുടക്കക്കാർ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കാണിച്ചിരുന്നത്. 5 മീഡിയം പരുവത്തിലുള്ള ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഇവിടെ പീൽ ചെയ്ത് വെച്ച ക്യാരറ്റിനെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ ചെറിയ ബ്ലേഡാണ് എടുക്കേണ്ടത്. ഈ ചെറിയ ബ്ലേഡിൽ ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്, ഗ്രേറ്റ് ചെയ്ത് ഈ ഒരു പീസസ് കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല ഹൽവ കിട്ടുന്നത്. ഇതേപോലെ എല്ലാ ക്യാരറ്റും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും റെഡ് ക്യാരറ്റിലാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് അത് സീസണലി മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് സാദാ ക്യാരറ്റിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ചട്ടിയൊന്ന് വെച്ച് കൊടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നന്നായി ചൂടായി വരണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഒരു വടക്കേ ഇന്ത്യൻസ് ആണെങ്കിൽ കുറേ നെയ്യം കൊഴിക്കും. നമുക്ക് അത് അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. നമ്മളിതൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കും. നമ്മൾ ഇതിനകത്ത് 3 ടേബിൾ സ്പൂണാണ് നെയ്യ് ചേർക്കുന്നത്. നല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ സോഫ്റ്റായി വന്നതിന് ശേഷം നമ്മൾ 1 കപ്പ് പാല്, ഒരു വലിയ കപ്പിന് 1 കപ്പ് നിറയെ പാലെടുത്തിട്ട് നമ്മളിത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇതുപോലെ തിളവരും. അപ്പോൾ ഒന്നും കൂടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ മൂടി വെച്ചതിനെ പറ്റിച്ചെടുക്കണം. പാലും ക്യാരറ്റും കൂടി നന്നായി പറ്റി വരുന്നിടം വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ അതിന് ശേഷം മൂടി ഒന്ന് തുറന്നതിന് ശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഒരിക്കലും ഇടാൻ പാടില്ല. നമ്മളിത് വെന്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുകയുള്ളൂ. നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. 4 ടേബിൾ സ്പൂൺ വരെ ആകാം. 5 ക്യാരറ്റിന് മീഡിയം ക്യാരറ്റിന് 3 ടേബിൾ സ്പൂണാണ് കറക്റ്റ്. വേണ്ടവർക്ക് 4 ടേബിൾ സ്പൂൺ വരെ വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സ്പാച്ചില ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, ഒന്നും കൂടി ആവാനുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അവരവരുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ കോയ ചേർക്കുന്നില്ല, അതിന് പകരം നമ്മൾ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നത്. പാൽപ്പൊടി നന്നായി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതേപോലെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് ഡ്രൈ ആയി പോകാൻ പാടില്ല. നമ്മൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് സ്പൂണിൽ നിന്ന് വിട്ട് വരണം. നമ്മളുടെ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരറ്റ് ഹൽവ ആണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഗാർണിഷിന് വേണ്ടി പിസ്തയോ ബദാമോ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇവിടെ ഞാൻ ഐസ്ക്രീമിൻ്റെ കൂടെയും അല്ലാതെയും സെർവ് ചെയ്യുന്നതാണ്. ഇതേപോലെ നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കഴിക്കുവാണെങ്കിൽ
കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം. എന്നാൽ മുതിർന്നവർക്ക് ആ ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്.